വെൽക്കം ടു ടേസ്റ്റ് ഓഫ് അൽബൂസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഈ കറി അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനാവശ്യമായത് ഒരു 300 ഗ്രാം പ്രോൺസും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വയറ്റാനായിട്ട് വെളിച്ചെണ്ണ, ഇത് ഒരു 1/2 മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, 1 മീഡിയം സൈസ് തക്കാളി, കുറച്ച് കറിവേപ്പില, 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഇത് തേങ്ങയുടെ 1/2 പാലാണ്. ആദ്യം നമുക്ക് പ്രോൺസ് ഒന്ന് മാറിനേറ്റ് ചെയ്യണം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പ്രോൺസ് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആദ്യം തീ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അന്നേരം നമ്മൾ കൊത്തിയരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എളുപ്പമൊന്ന് വഴന്ന് കിട്ടും. നല്ലതുപോലെ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ചേർക്കാൻ പോവുകയാണ്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ കറിവേപ്പില വേണമെങ്കിൽ ആദ്യം ഉള്ളി വഴറ്റാൻ ഇടുന്ന സമയത്തേ ഇടാം. ഇപ്പം നമ്മളിട്ട പൊടികളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 മീഡിയം സൈസ് തക്കാളി ഇടുന്നു. നല്ലതായിട്ട് വഴറ്റി കൊടുക്കും. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് മീഡിയം ടു ലോ സിമ്മിലോട്ട് മാറ്റിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതായിട്ട് മിക്സായിട്ടുണ്ട്. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിൽ ഇടാൻ പോവുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അധികം വേവില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, മാറിനേറ്റ് ചെയ്തപ്പോഴും ഇട്ടു, പിന്നെ ഉള്ളി വഴറ്റാൻ നേരവും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇനി ചേർക്കാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. പക്ഷെ ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം നമുക്ക് ഒഴിക്കേണ്ട. ഇതിന് ഈ ഇതിനകത്തിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഈ പ്രോൺസ് വെന്ത് കിട്ടും. ഇച്ചിരി കുറച്ചും കൂടെ ഉപ്പ് ഒക്കെ വേണമെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ചേർക്കണം. ഇപ്പോൾ പ്രോൺസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ ഈ ചെറിയ തീയിൽ. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, 1/4 കപ്പ് തേങ്ങാപ്പാലാണിത്, 1/2 പാൽ, ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോവാം. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി അധികം ഇത് തിളക്കരുത്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്യാൻ പോവുക. ഇത് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ചട്ടിയിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.